ഫിഖ് സമ്മേളനം അവ അഥവാ കർമ്മ ശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പലപ്പോഴും ഫിഖ് എന്ന പദം കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ഓർമ്മ വരുന്നത് ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസു ഷാഫി, ഇമാം അബൂ ഹനീഫത്തു നുഅ്മാനിൽ കൂഫി, ഇമാം മാലിക്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, ഈ മദ്ഹബിന്റെ ഇമാമുകളെയാണ്. യഥാർത്ഥത്തിൽ ഫിഖ്ഹിന്റെ സ്രോതസ് എവിടെ നിന്നാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അറിയപ്പെട്ട നാല് മദ്ഹബിന്റെ ഇമാമുകളും അവർ ഖുർആനും ഹദീസും മുമ്പിൽ വെച്ചുകൊണ്ട് ചില വിഷയങ്ങളെക്കുറിച്ച് ഇജ്തിഹാദ് ചെയ്തു, ഗവേഷണങ്ങൾ നടത്തി. ആ ഗവേഷണങ്ങൾ അന്തിമമായ അഹ്കാമുകളല്ല, അതിൽ പാളിച്ചകൾ സംഭവിച്ചേക്കും. അത് നാല് മദ്ഹബിന്റെ ഇമാമുകളും ഏകസ്വരത്തിൽ പറഞ്ഞു. ഞങ്ങൾക്ക് കിട്ടിയ തെളിവുകൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇജ്തിഹാദ് ചെയ്തതാണ്, ഗവേഷണം ചെയ്തതാണ്. എന്നാൽ ഞങ്ങളുടെ ഇജ്തിഹാദിനെതിരിൽ പരിശുദ്ധ ഖുർആനോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട ഹദീസുകളോ കണ്ടാൽ ആ ഖുർആനിലേക്കും ഹദീസുകളിലേക്കും മടങ്ങണം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബികളുടെയും കാലഘട്ടത്തിൽ ഇല്ലാത്ത നൂതനമായ ഒരുപാട് പ്രശ്നങ്ങൾ പിൽക്കാലത്ത് സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഇസ്ലാമികമായ വിധി നമുക്ക് കിട്ടേണ്ടതുണ്ട്. അത് എങ്ങനെ ജനങ്ങളോട് പറയും? പരിശുദ്ധ ഖുർആനിന്റെ നെസ്സുള്ള വിഷയത്തിൽ ഇജ്തിഹാദിലേക്ക് പോകാതെ ആ നെസ് അനുസരിച്ച് തന്നെ നാം നീങ്ങുക. എന്നാൽ ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത വിഷയങ്ങളാകുമ്പോൾ ഇജ്മാവ് സ്വീകരിക്കാം. ഇജ്മാവിൽ തന്നെ രണ്ടു വിധമുണ്ട് നാം മനസ്സിലാക്കിയതാം. ഖത്ഈയായ ഇജ്മാവും സുകൂത്തിയായ ഇജ്മാവും എന്ന് പറഞ്ഞാൽ, ഇജ്മാ എന്ന് പറഞ്ഞാൽ തന്നെ ഇത്തിഫാഖു ഉലമായി മുജ്തഹിദി ഉമ്മത്തിൽ, ഒരു കാലഘട്ടത്തിലെ സമൂഹത്തിലെ ഇജ്തിഹാദിന് പ്രാപ്തരായ അർഹരായിട്ടുള്ള പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായം. ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ആണ് നമ്മൾ ആ ഇജ്മാഇലേക്ക് തിരിയേണ്ടത്. അതുപോലെ തന്നെയാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നതും. ഇവിടെ അല്ലാഹു തആല പറയുന്നു സൂറത്തു തൗബയിലൂടെ, വമാ കാനൽ മുഅ്മിനൂന ലിയംഫിറു കാഫതൻ, സത്യവിശ്വാസികളായ ആളുകൾ എല്ലാവരും കൂടി ഇൽമ് പഠിക്കുവാൻ പോവുക എന്നത് സാധ്യമായ കാര്യമല്ല. പ്രാഥമികമായ വിജ്ഞാനം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനെയുള്ളൂ, ഒരു ആരാധനയുള്ളൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ മൗലികമായ കാര്യങ്ങൾ. എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കണം എന്നില്ല. അപ്പൊ ഇസ്ലാമിന്റെ കാര്യങ്ങൾ വളരെ ഗഹനമായ രൂപത്തിൽ പഠിക്കുവാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ പുറപ്പെടണം. എവിടെ നിന്നൊക്കെ ഇൽമ് കരസ്ഥമാക്കാൻ സാധിക്കും അവിടങ്ങളിലേക്ക് പോകണം. ഖുർആൻ ചോദിക്കുന്നു, ഫലൂല നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ, എന്തുകൊണ്ട് ഓരോ വിഭാഗത്തിനും അതിനുവേണ്ടി പോയിക്കൂടാ, എന്തിനാണ് അവർ പോകേണ്ടത്? യതഫഖഹു ഫിദ്ദീൻ, മതത്തിന്റെ വിഷയത്തിൽ ഗഹനമായ പഠനം നടത്താൻ വേണ്ടി. കേവലം ഒരു പഠനമല്ല ഫിഖ് എന്ന് പറഞ്ഞാൽ, ഗഹനമായ പഠനം. യതഫഖഹു ഫിദ്ദീൻ വലിയുന്ദിറു ഖൗമഹു, എന്നിട്ട് അവരുടെ ജനതയ്ക്ക് അവർ ഇന്ദാറ് നൽകണം. ഇദാ റജഉലൈഹിം, തിരിച്ചു പോയാൽ. ലഅല്ലഹും യഹ്ദറൂൻ, അവർ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ വേണ്ടി.
അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, മൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അല്ലാഹു ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നന്മ നൽകണമെന്ന് ഉദ്ദേശിച്ചാൽ മതത്തിൽ അവന് അവഗാഹമായ പാണ്ഡിത്യം നൽകും. ഇനി എന്താണ് ഫിഖ്? അറിവ് കർമ്മശാസ്ത്രം എന്നൊക്കെ പറയാണ്ടെങ്കിലും അൽ ഫിഖ്ഹു ഹുവൽ ഇൽമു ബിൽ അഹ്കാമി ശറഈയത്തിൽ അമലിയത്തിൽ മുസ്തംബതതി മിൻ അദില്ലതിഹ തഫ്സീലിയ. വളരെ വിശദമായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഗവേഷണം ചെയ്തെടുക്കുന്ന കർമ്മപരമായിട്ടുള്ള ശറഈയായ വിധികളെ കുറിച്ച് മനസ്സിലാക്കുന്ന ശാസ്ത്രത്തിനാണ് ഫിഖ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഉസൂലുൽ ഫിഖ് എന്ന് പറയുന്നത്. അഥവാ ഒരു കർമ്മശാസ്ത്രം അത് രചിക്കപ്പെടുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഓരോരുത്തിന്റെയും അഭിപ്രായം അനുസരിച്ച് പറഞ്ഞാൽ അത് ഫിഖ് ആവുകയില്ല. ആ ഫിഖ് രൂപം കൊള്ളണമെങ്കിൽ അതിനൊരു മാനദണ്ഡമുണ്ട്. അതാണ് കർമ്മ നിദാന ശാസ്ത്രം. ഹിയൽ ഇൽമു ബിൽ ഖവാഇദിൽ ലതീ യതവസ്സലു ബിഹൽ മുജ്തഹിദു ഇല ഇസ്തിംബാത്തിൽ അഹ്കാമി ശറഈയ. ശറഈയായ വിധികൾ ഇസ്തിംബാത്ത് ചെയ്തെടുക്കുവാൻ, ഗവേഷണം ചെയ്തെടുക്കുവാൻ ഒരു മുജ്തഹിദായ വ്യക്തി എത്തിച്ചേരുന്ന ആ നിയമങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രത്തിനാണ് ഉസൂലുൽ ഫിഖ് എന്ന് പറയുന്നത്. ഇനി ഈ ഫിഖ് എന്നുണ്ടായി, ഇസ്ലാമിന്റെ ആവിർഭാവ കാലം തൊട്ട് തന്നെ ഫിഖ് ഉടലെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ഫിഖ് എന്ന് പറഞ്ഞാൽ ഖുർആനിലും ഹദീസുകളിലും വന്നിട്ടുള്ള മത നിയമങ്ങളായിരുന്നു അത്. സഹാബത്തിന്റെ കാലഘട്ടമായപ്പോൾ പല പുതിയ പ്രശ്നങ്ങളും അവർക്ക് അഭിമുഖീകരിക്കാൻ ഉണ്ടായി. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലില്ലാത്ത നൂതനമായ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ ഫജ്തഹദു, അവർ ഗവേഷണം ചെയ്യുകയും എന്നിട്ട് അവർ പല വിധികൾ പ്രസ്താവിക്കുകയും ഫത്വകൾ നൽകുകയും ചെയ്തു. അതിനുശേഷം പിന്നെ പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും സഹാബികളുടെ ഫത്വകളിൽ നിന്നും താബിഈങ്ങളുടെ കാലം വന്നപ്പോൾ പല താബിഈങ്ങളും പുതുതായിട്ട് പല കാര്യങ്ങളും ഗവേഷണം ചെയ്തെടുത്തു. സഈദ് ഇബ്നുൽ മുസയ്യബ്, അൽഖബ്, അൽഖമ, ഇബ്രാഹിം മുന്നഹവി പോലെയുള്ള ആളുകൾ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ആ ഖുർആൻ സുന്നത്ത് ഇജ്മാഉ ഖിയാസ്, ഇജ്മാഉ ഖിയാസും ഖുർആനിനെ പോലെയും സുന്നത്തിനെ പോലെയുമുള്ള സ്വതന്ത്ര പ്രമാണങ്ങളല്ല. ഇജ്മാഉനും ഖിയാസിനും തന്നെ ഖുർആനിന്റെയും ഹദീസിന്റെയും പിൻബലമുണ്ടാവണം. എന്നാൽ ചില ആളുകൾ പിൽക്കാലത്ത് ഇസ്തിഹ്സാൻ, ഇസ്തിസ്വാബ്, ഉറുഫ്, ശറഉമൻ ഖബിലന ഇതൊക്കെയും അതിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ വിഷയങ്ങളെ കുറിച്ച് പ്രഗത്ഭരായ പണ്ഡിതന്മാർ സംസാരിക്കും എന്നതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.